നാടക ശബ്ദം ഖത്തർ അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം ജസ്ന. ക്രിയേറ്റീവ് ഹെഡ് ഫിറോഷ് മൂപ്പൻ, ലത്തീഫ് മാഹി. പാശ്ചാത്തല സംഗീതം റോഷ്മിലൻ മാത്യു. ലിറിക്സ് ഷിജു ആർക്കാനായി. ആലാപനം വൈഷ്ണവി സുരേഷ്. നാടകരചന ഫൈസൽ അരിക്കാട്ടേൽ. ശബ്ദലേഖനം, ശബ്ദമിശ്രണം, ഇഫക്ട്സ്, സംവിധാനം ഷമീൽ ഏജൻ. ഹലോ 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 ശ്രീജിത്ത്, ആ ഇവിടെ റേഞ്ച് കുറവാണ്, പോരാത്തതിന് നല്ല മഴയും മഞ്ഞു. കോഴിക്കോട് നിന്ന് വയനാട് റൂട്ടിലായിട്ട് ഒരു ചെറിയ ഹിൽ സ്റ്റേഷൻ. ആ ഞാൻ ഓൺ ദ വേ ആണ്. നമ്മുടെ സുനിൽ പെരുമ്പാവൂരിലെ പ്രൊഡക്ഷൻ കൺട്രോളർ പുള്ളിക്കാരോ അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കി വന്നതാ. എന്റെ പുതിയ സിനിമയുടെ സ്റ്റാർട്ടിങ് സീനിന്റെ പറ്റിയ മൂടാ. ഇവിടുത്തെ മഞ്ഞിന് പോലും ഒരു പ്രത്യേക സൗന്ദര്യത്തോടെ, സത്യം പറഞ്ഞാൽ പോരാൻ തോന്നില്ല. ഓക്കെ, അപ്പൊ ശരി, പിന്നെ വിളിക്കാം. ടേക്ക് കെയർ. വണ്ടി സ്റ്റാർട്ടാകുന്നില്ലല്ലോ. റേഞ്ച് കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യും? ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ശരസാദ്. ആ അതെ, ആരാ? നിക്ക് നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഡയറക്ടർ ശരത് സാർ അല്ലേ? എനിക്ക് മനസ്സിലായില്ലോ. ഡയറക്ടറെ പ്രേക്ഷകനല്ലേ അറിയൂ, ഞങ്ങളെ മനസ്സിലാവണമെന്നില്ലല്ലോ. എന്ത് പറ്റി സാർ? എന്താണെന്ന് അറിയില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. സാറിന് എവിടെയാ പോകേണ്ടത്? വിരോധമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ടാ സാറേ, പ്രശസ്തനായ ഒരു ഡയറക്ടർ ഡ്രോപ്പ് ചെയ്യാൻ കിട്ടുന്നത് വലിയൊരു ഭാഗ്യല്ലേ. സാറ് കയറിയട്ടെ. ഇരുട്ടാന്നെങ്കിലും ഇവിടുന്ന് പോവാന്നല്ലേ സാറേ? ഇവിടെ അടുത്തൊന്നും ഒരു ലോഡ്ജും കിട്ടാനില്ല. വൈകുന്നേരമായ കോടിറങ്ങും, പിന്നെ ഒന്നും കാണില്ല. ഓക്കെ, ഞാൻ വരാം. ഒരു മിനിറ്റ്, ലെറ്റ് മീ ടേക്ക് മൈ ബാഗ്. പിന്നെ ടാക്സി കിട്ടുന്ന സ്ഥലം വരെ മതി കേട്ടോ. നോ പ്രോബ്ലം സാർ. അല്ല സാർ എന്താ ഇവിടെ? സാർ സാർ എന്നാ വിളി ഒന്ന് ഒഴിവാക്കൂടെ. യു കാൻ കോൾ മീ ശരത്. എക്സൈറ്റ്മെന്റ് ഓടാ സാർ, നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ കഴിയുന്നത് തന്നെ ഭാഗ്യല്ലേ. തന്റേതായ സ്റ്റാർ ഉറപ്പിച്ചൊരു ഡയറക്ടർ, പേര് വിളിക്കാൻ നാവ് പൊങ്ങില്ല സാർ. ഏയ് ഡോണ്ട് ബി ഫോർമൽ, അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് എന്നേക്കാൾ പ്രായം കൂടുതൽ ഒരാൾ എന്നെ സാറേ എന്ന് വിളിക്കുമ്പോൾ ഇറ്റ് സൗണ്ട്സ് ലൈക്ക് ഓവർ റെസ്പെക്ട്. യുവർ ഗുഡ് നെയിം പ്ലീസ്. സുലേഖ. ഇവിടെ എന്ത് ചെയ്യുന്നു? ആർക്കിടെക്ട് ആണ്. ഓ ഗ്രേറ്റ്. സാറേ ആ പഴയ അംബാസഡർ കാർ മാറ്റിക്കൂടെ? എന്റെ ആദ്യ സിനിമ കഴിഞ്ഞ് ഞാൻ വാങ്ങിയ കാറാണ്, മൈ ഫസ്റ്റ് ബൈക്ക്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് സം സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് വിത്ത് ദാറ്റ് കാർ. അപ്പൊ പുതിയ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് വന്നതാണോ? ആരാ ഹീറോ? ടോവിനോ ആസിഫ് അലി, ഹീറോയിൻ ഒരു പുതിയ ആളാ. സാറിന്റെ സ്ഥിരം പാറ്റേൺ ത്രില്ലർ ജനറാണോ? ഓരോരുത്തർക്കും ഓരോ സ്പേസും ഐഡന്റിറ്റിയാണ് സിനിമയിൽ. എന്റെ അത്തരം സിനിമകൾക്കാണ് കൊമേഴ്ഷ്യൽ വാല്യൂ. ആഫ്റ്റർ ഓൾ സിനിമ ഈസ് ഓൾസോ ബിസിനസ്. ഞാനെല്ലാം അങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ്. ടാഗോർ ഹാളിൽ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടല്ലേ, ജനപ്രിയ സിനിമ മുന്നറിയിപ്പല്ലേ, ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഒരു രക്ഷയും ഇല്ല. താങ്ക് യു, സിനിമ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആണോ? അങ്ങനെ ഒന്നുമില്ല, എല്ലാ സിനിമയും കാണും. ഗുഡ്. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഐ മീൻ ഈ ഹിൽ സ്റ്റേഷനിൽ. എനിക്ക് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങോട്ട് എപ്പോഴെങ്കിലും വരും. സാറിനെ ആ കാറിനോടുന്ന പോലെ എനിക്കുമുണ്ട് ഈ സ്ഥലവുമായി സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ്. അതെന്താ പറയാൻ പ്രയാസമുള്ളതാണ് പറയണ്ട കേട്ടോ. സാർ ഇപ്പൊ നല്ലൊരു മൂഡിലാണ്, പുതിയ പ്രോജക്റ്റ്, അവാർഡ്, ഇതിന്റെ എല്ലാം ഹാങ് ഓവർ നിൽക്കുമ്പോ വെറുതെ എന്തിനാ സാറിന്റെ മൂഡ് നഷ്ടപ്പെടുത്തി കളയുന്നത്? സാരമില്ല, നിങ്ങൾ പറഞ്ഞു. കഥകൾ കേൾക്കാൻ എനിക്ക് എന്നും ഇഷ്ടാ, റിയൽ സ്റ്റോറീസ് എനിക്ക് മനസ്സിലാവും. സാർ ആ മല കണ്ടോ? എനിക്ക് പലതും നഷ്ടപ്പെട്ടത് ആ മലയുടെ മോളെന്നാ. 4 മാസങ്ങൾക്ക് മുമ്പ് ചിറ്റു എന്ന പെൺകുട്ടി അവിടുന്ന് ചാടി സൂയിസൈഡ് ചെയ്തിരുന്നു. സാറിനെ ചിന്നു ആരാന്നറിയോ? എന്റെ മോളാ. എന്റെ മോൾ ഒരുപാട് ടാലന്റ് ഉള്ള കുട്ടിയായിരുന്നു. പഠിക്കാൻ കുറച്ച് മടിയാണെങ്കിലും എഴുതാനോ ആക്ട് ചെയ്യാനോ സമകാലിക പ്രശ്നങ്ങൾ നാടകങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കാനുമുള്ള അവളുടെ കഴിവിനെ പറ്റി എല്ലാരും എടുത്ത് പറയാറുണ്ട്. പിന്നെ എന്റെ മോള് കുഴപ്പമില്ലാതെ പാടും. കോളേജ് യൂണിയൻ ചെയർമാൻ, പൗരോഗമന പ്രസ്ഥാനം, അങ്ങനെ എല്ലാ കാര്യത്തിനും കോളേജിൽ വളരെ ആക്റ്റീവായിരുന്നു അവള്. എല്ലാരും പെട്ടെന്ന് നടക്കുന്ന ഒരു ഫ്രണ്ട്ലിനെസ്. ഒരു കൺസർവേറ്റീവ് ഫാമിലിയുടെ പരിമിതി ഉണ്ടെങ്കിലും അവളുടെ ടാലന്റിനൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. സാർ ഞാൻ ഇന്നും ഓർക്കുന്നു, ചീഫ് ഗസ്റ്റായ മിനിസ്റ്റർ ഒക്കെ വന്ന ആ കോളേജ് ഫംഗ്ഷനിൽ അന്ന് അവൾ അവതരിപ്പിച്ച ആ ഡ്രാമ. തലമുണ്ടന ചെയ്ത പാതി വസ്ത്രത്തിൽ തെരുവിലൂടെ നിങ്ങൾ എന്നെ വലിച്ചഴച്ച് അതിർത്തി കടത്തുമ്പോ എന്റെ ശരീരത്തിന് വേദനിക്കില്ല. ഈ മണ്ണ് നിസമ്മ എന്ന എന്നെ പോലുള്ള ആയിരങ്ങളുടെ മണ്ണ്, ജന്മനാട്ടിൽ വേരുറപ്പിക്കാൻ നടത്തുന്ന ഈ പോരാട്ടത്തിൽ
നിന്റെ ഒക്കെ കൊടും പീഡനത്തിന് മുന്നിൽ ഞാനും എന്റെ കൂട്ടാളികളും തോൽക്കില്ല. ഇനി നീ മിണ്ടി പോകരുത്, വലിച്ചു കൊണ്ടുപോകളെ. ഈ വേഷമൊക്കെ അഴിച്ചു മാറ്റി കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുമ്പോ തെളിയുന്നത് നൊന്തു പെറ്റ ഒരു അമ്മയുടെ മകന്റെ രൂപമാണെങ്കി സ്വയം ചോദിക്ക് ലജ്ജിക്കുന്നില്ലേന്ന്. ഒരുപാട് ചോദ്യങ്ങളുമായി ലിസമ്മയുടെ രാജ്യം ഇവിടെ അവസാനിക്കുന്നു. വേദിയിൽ ലിസമ്മ, ചിന്നു യൂസഫ്. നാടകരചനാ സംവിധാനം ചിന്നു യൂസഫ്. നെക്സ്റ്റ് വി വെൽക്കം നമ്മുടെ കോളേജിന്റെ സ്വന്തം അഹങ്കാരമായ ചിന്നു. ഒരു രക്ഷയില്ലട്ടാ, നിന്റെ ഒരു ഡയലോഗും ബോഡി ലാംഗ്വേജും. ശരിക്കും ചിന്നുവിന്റെ അഭിനയം കണ്ട് ഞാനൊരു ഡയലോഗും എഴുതി, പക്ഷെ കുഴപ്പമില്ലാതെ ഞാൻ സ്മൂത്തായി മറ്റൊരു ഡയലോഗും ഉണ്ട്. അങ്ങ് അഡ്ജസ്റ്റ് അത് ഞാൻ നോട്ട് ചെയ്തിരുന്നു, നിനക്ക് ഞാൻ തരുന്നുണ്ട്. എടാ പ്രിൻസിപ്പൽ സാർ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നമസ്കാരം സാർ. നമസ്കാരം ചിന്നു. അഭിനയം കലക്കില്ല, മിനിസ്റ്റർ പ്രത്യേകം വന്നത് കുട്ടിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനാണ്. നമസ്കാരം സാർ. വെൽഡൺ ചിന്നു, ഡ്രാമ സൂപ്പർ. ചിന്നുവിന്റെ ആക്ടിങ്ങും ഒന്നും പറയാനില്ല കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ചിന്നു തന്നെ എഴുതിയതാണല്ലേ, പറയേണ്ട വിഷയം തന്നെയാണ്. ഇതായിരിക്കണം കലാകാരി. ഡ്രാമ അത്ര ഇഷ്ടമാണോ തനിക്ക്? അതെ സർ, ഒരു നാടിന്റെ അകമല്ലേ നമ്മളൊരു ചെറിയ വേദിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത്. മനുഷ്യ വ്യാപാരത്തെ ഇത്രയും നന്നായി പകർന്നാട്ടം നടത്താൻ മറ്റേത് കലക്കാണ് സർ സാധിക്കുക. വളരെ നന്നായി. നാടകം മാത്രമല്ല സർ, ചിന്നു നന്നായി പാടും. ഓഹോ ഗ്രേറ്റ്. എന്തായാലും പാട്ടിന്റെയും ഡ്രാമയുടെ ഒക്കെ വീഡിയോ എനിക്ക് അയക്കൂ, ഞാൻ ഷെയർ ചെയ്യാം. കണ്ടന്റ് റിലവന്റ് ആയതുകൊണ്ട് മാക്സിമം ഷെയർ കിട്ടും. താങ്ക് യു സർ. സർ ഒരു ഫോട്ടോ എടുത്തോട്ടെ? പിന്നെന്താ, എല്ലാവരും നിന്നോളൂ. ചിന്നുമായിട്ട് ഒരു സെപ്പറേറ്റ് ഫോട്ടോ വേറെ തന്നെ എടുത്തോളൂ. ചിലയിടത്ത് ഓവർ ആക്റ്റീവ് ആണെന്നും കണ്ടല്ലോ, ഞാൻ അതാ ശ്രദ്ധിച്ചത്. അല്ലാതെ നിന്റെ ഈ ലൈക്കും കമന്റും അല്ല, എനിക്കിപ്പൊ കുറച്ച് ലൈക്കും കമന്റും കൂടുന്നുണ്ട് കേട്ടോ. വേഗം കുളിച്ച് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാൻ നോക്കുവാൻ പറ്റേ. അല്ലെങ്കിൽ ചിറ്റടുത്തുള്ളവർക്ക് മോള് പബ്ലിക് ഫിഗർ ആയത് അത്ര വലിയ നാണക്കേടല്ലേ. അമ്മാമാരുടെ പേടിയൊന്നും എന്നോട് അരിശം കാട്ടി അല്ല തീർക്കേണ്ടത്. ഉമ്മാക്കോല പേടിക്ക് എന്നെ വേണോ? നിന്റെ ഉപ്പ മരിച്ചതിന് ശേഷമോ? നിന്റെ ഉപ്പാന്റെ ആൾക്കാരല്ലേ എന്നെ നോക്കിയത്? അവരാ എന്റെ തണലായി കൂടെ നിന്നത്. ആ അമ്മാമാരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാ നമ്മൾ ഈ നിലയിലെത്തിയേ. ഇഞ്ഞും റിയാസുമായിട്ടുള്ള നിക്കാ ഉറപ്പിച്ചിട്ടുള്ളതാ. നമ്മക്ക് പബ്ലിക് ഫിഗറല്ല വേണ്ടത്, നല്ല തറവാട്ടിൽ പറഞ്ഞ പെൺകുട്ടിയാന്ന് പറയിപ്പിക്കാനാ ഉമ്മാക്കിഷ്ടം. പിന്നെ ഞാൻ വല്ല ചുംബന സമരത്തിലാണോ പങ്കെടുത്തേ? അമ്മാവാരിത്രുള്ളാൻ ഒരു കലാബോധമില്ലാത്ത കുടുംബം. നീ കളിയാക്കൊന്നും വേണ്ട, അത്ര സങ്കുചിത കുടുംബമൊന്നല്ല ഞാള്. കലാബോധം ഇല്ല പോലും, ആവശ്യത്തിനുള്ള ഫ്രീഡം തരുന്നുണ്ട്. പബ്ലിക്കിന്റെ മുന്നിലുള്ള നിന്റെ അയിഞ്ഞാട്ടവും പാട്ടും അവർക്ക് പിടിക്കാത്ത. ഓ, അന്ന് വണ്ടി വാങ്ങിത്തന്നതും ഡ്രൈവ് ചെയ്യാൻ പെർമിഷൻ തന്നതും ഒക്കെ ആണല്ലോ ഫ്രീഡം. എനിക്ക് കേക്കണ്ട ചിറ്റടുത്തുകാരുടെ കലാവൈഭവം. കാലഹരണപ്പെട്ട വർഗങ്ങള്. ഇടേ ചിന്നു, ഒരു ഉമ്മാന്റെ ആദിയാണെന്ന് പറഞ്ഞാലോ, എന്റെ മോൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. ഒരു പക്ഷേ എന്റെ വാക്കുകൾ ഇറിറ്റേറ്റീവ് ആയതുകൊണ്ടാവാം. മോളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തി തുടങ്ങി. പുതിയ കൂട്ടുകാർ, അവരുടെ അതിര് കവിഞ്ഞ അഭിനന്ദനങ്ങൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, വാട്സപ്പ്, സോഷ്യൽ മീഡിയയിലെ ലൈക്കും കമന്റും, അതിനോടുള്ളൊരു അഡിക്ഷൻ. എല്ലാ നിലക്കും എന്റെ മോൾ വല്ലാത്തൊരു മാസ്മരിക ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സാർ. ചിന്നോ, ഞാരും ആയിട്ടായില്ല ഏറ്റവും നോഫാക്കാതെ പാതിരാക്ക് വർത്താനം പറയുന്നേ. ഞാൻ ഫോണിങ് എടുത്ത് ഉമ്മാറിയാതെ എന്നെ തൊട്ടു പോരുത്. ചിന്നു നോക്ക് എന്റെ ചാറ്റ് ഹിസ്റ്ററി, നിങ്ങളുടെ മോൾ ആരോടെങ്കിലും വഴിവിട്ട് സംസാരിച്ചിട്ടുണ്ടോ നോക്ക്. പാതിരാത്രി ഒരു ആണും പെണ്ണും ഒന്ന് ഒരുമിച്ച് സംസാരിച്ചെന്ന് കരുതി ആകാശം ഒന്നും ഇടിഞ്ഞ് വീഴില്ല. ഓ, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിനു. ഒന്ന് പറഞ്ഞിട്ട് പോ സൈറയുടെ വീട്ടിക്കാം, അവിടെ അമ്മ കുറച്ച് സമാധാനം കിട്ടും. രാത്രി പാത്തും പതുങ്ങിയും ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാൻ അവിടെ ആരും വരില്ല. അമ്മാവന്മാരോട് പറഞ്ഞേക്ക് എനിക്കും എന്റേതായ ഫ്രീഡം വേണമെന്ന്. മോളെ, ഉമ്മ പറയുന്ന കേക്ക്, ഈ രാത്രി വണ്ടി എടുത്ത് പോയല്ലേ ചിന്നു. എന്റെ മോൾക്ക് എന്നെ മനസ്സിലാവുന്നില്ലല്ലോ റബ്ബേ. സുളിക ഇരിക്ക്. പിന്നെ ഞാൻ വിളിപ്പിച്ചത്, ചിന്നുവിന് അറ്റൻഡൻസ് വളരെ കുറവാണ്. അവളിപ്പോ ക്ലാസ് കയറാറില്ല. റാപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞ് കുറെ ഗാങ്ങുകളും കൂടിയിട്ടുണ്ട് ഇപ്പോ. മ്യൂസിക് ഞാൻ കുട്ടി പറയില്ല, ഇത് തനി തോന്നിയാണ് കാട്ടിക്കൂട്ടുന്നത്. അവളുടെ ടാലന്റിനെ ശരിക്കും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ ഒരു ഡ്രാമ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തരാമെന്ന് പറയുന്നല്ലാതെ അവൾ അതിലൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. നന്നായി എഴുതുകയും വായിക്കുകയും ചെയ്തിരുന്ന കുട്ടിയാ, ഇപ്പൊ ഫുള്ളി ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ ഭ്രമിച്ചത് പോലെയാണ് അവൾ. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചോളാം സാർ.
നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കല്യാണത്തിന് ഞങ്ങൾ ഒരുക്കുവാണ്, പക്ഷേ ചിന്നു സമ്മതിക്കുന്നില്ലല്ലോ. എന്താ അറിയാസേ, എനിക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്താ പറയേണ്ടത് ഉപ്പ, എനിക്കൊരു പ്രശ്നമില്ല. ചിന്നു എന്നല്ലേ ഇപ്പൊ കല്യാണമൊന്നും വേണ്ടെന്ന് പറയുന്നേ. ഓക്ക് ഇപ്പൊ വെൽത്ത് ഓളെ ആട്ടവും പാട്ടവും നാടകമൊക്കെ തന്നെയാ. മാമി ഇള്ള പറയാലോ, സത്യം പറഞ്ഞ ഈ കോപ്രായങ്ങളൊന്നും എനിക്കിഷ്ടല്ല. പിന്നെ വെറുതെ ഓളെ ദേഷ്യം പിടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ചു ദിവസം മുമ്പ് ഓളെ ഒരു നാടകം കാണാൻ പോയാലോ, കറണ്ട് ഇഷ്യൂ ഒക്കെ തന്നെ. പക്ഷെ അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാര് ഓളെ ശരീരഭാഗത്തെ കുറിച്ച് പറയുമ്പോ അത് കേട്ടിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. പറയണ്ടേ പറയണോപ്പ, അല്ലാതെ ഉള്ളില് ഒന്ന് വെച്ച് വേറൊന്നും പറയാൻ എനിക്കറിയില്ല. ഒന്നില്ലെങ്കിലും ഓളെ കെട്ടാൻ പോകുന്ന ചെക്കനാ ഞാൻ, എനിക്കും കുറച്ച് തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഓ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. നിന്റെ പോരായ്മയാണ് ഒക്കത്തിനും കാരണം. ഏതായാലും ഞാൻ ഹാളിന്റെ സൗകര്യവും നമ്മുടെ കത്തീപിനെയും കണ്ട് തീയതിയും ഉറപ്പിക്കാൻ പോവാ. ഓളെ സമ്മതമൊക്കെ ഇനി അങ്ങ് വാങ്ങിച്ചാ മതി. അത് ഞാൻ ഓളോട് പറഞ്ഞ് സമ്മതിച്ചോളൊക്കെ. ബാക്കി കാര്യങ്ങൾ നോക്കിയാ മതി. സുലോ ചോർന്നിട്ട് പോവാട്ടോ. മോനെ പ്ലേറ്റ് ഒന്ന് എടുത്തേച്ച. ആരോട് ചോദിച്ചാലും നിങ്ങൾ എന്റെ കല്യാണം നിശ്ചയിച്ചു. ഒരു ഉമ്മാന്റെ കടമയാണ് കല്യാണം നിശ്ചയിക്കല്. അങ്ങനെ എല്ലാം ഉമ്മ തീരുമാനിച്ചാൽ ശരിയാവില്ല. എനിക്കുണ്ട് എന്റെ കൊറേ ഡ്രീംസ്. എന്ത് ഡ്രീംസ് കേൾക്കണ്ട. എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നീ ക്ലാസ് കേറിയിട്ടില്ല. പോക്കത്ര ശരിയല്ല ചിന്നു. അത് ഞാൻ വേറെ ഡ്രാമ ഡിസ്കഷനിലായിരുന്നു. നീ ഡിസ്കഷൻ പോലും ഡിസ്കഷൻ. സാറ് പറഞ്ഞടി ഇന്റർ കോളേജ് കോമ്പറ്റീഷന് വേണ്ടി ഡ്രാമ എഴുതാ നിന്നോട് പറഞ്ഞതിന്റെ വിഷയം. നീകരണൊക്കെ മുനിസിപ്പാലിറ്റി കണക്ഷൻ ഒന്ന് നിന്ന് സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രതികരിക്കുന്ന നീ ഇപ്പൊ ഒരു വാക്കുകിൽ എഴുതാറുണ്ടോ? നീ ഫേസ്ബുക്കിൽ നിന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യലോ, അതിനുള്ള ലൈക്കും കമന്റും. പിന്നെ റാപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞ് കുറേ തോന്നി വാസോ. നീ ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ടുണ്ടടി. പഠിച്ചവനെ ഓരോ കഴിവും തന്നിരിക്കുന്നത് അഹങ്കരിക്കാനല്ല മോളെ. യഥാർത്ഥ കലാകാരൻ ചുറ്റുമുള്ളവരെ അടുത്തറിയണം, അവരുടെ കണ്ണീര് കാണണം, അതിൽ നിന്നുള്ള പകർത്തലാകണം ഓരോ കഥയും കഥാപാത്രങ്ങളും. ചിന്നു എവിടെയോ എത്തി എന്നുള്ള അഹങ്കാരാ നിനക്കിപ്പോ. മതി നിന്റെ അഴിഞ്ഞാട്ടം. ഇനി ഞാൻ പറയൂ, നീ അനുസരിക്കൂ. ഒന്ന് നിർത്തണ്ട. നിങ്ങളത് കാണിച്ചു തരാം ഞാൻ. അഴിഞ്ഞാട്ടക്കാരി അഹങ്കാരി എന്നൊക്കെ വിധി എഴുതിയതല്ലേ. ഇനിയിപ്പോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്റെ ജീവിതം. ഞാൻ പോകുന്ന, അന്വേഷിക്കണ്ട. എന്റെ വഴി നോക്കാൻ എനിക്കറിയാം. പിന്നീട് ചിന്നുവിന്റെ എഴുത്തോ സ്റ്റേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഒരിക്കലേ മോളുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരി സൈറ എന്നെ കാണാൻ വന്നിരുന്നു. ഒക്കെ എന്താ പറ്റിയെന്ന് അറിയില്ല ഉമ്മ. പ്രിൻസിപ്പൾ ഇന്റർ കോളേജ് കോമ്പറ്റീഷന് വേറെ ആളോടാ എഴുതാൻ പറഞ്ഞെ. എന്റെ കൈനേസം സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷന് വേണ്ടിട്ട് ഒരു പ്രാക്ടീസും ഉണ്ടായിരുന്നു. പക്ഷെ ഓള് ചെയ്യുന്നതൊന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായില്ല. വെറുതെ ഇങ്ങനെ FB നോക്കിയിരിക്ക, ആവശ്യമില്ലാന്ന് ഡയറക്ടറോട് വഴക്കിട, എല്ലാത്തും അങ്ങോട്ട് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യുന്നുണ്ടായില്ല. അത് മാത്രല്ല, ഈ റാപ്പ് മ്യൂസിക് എന്ന് പേരും പറഞ്ഞ് അതിനെ കുറിച്ചൊരു ബാലപാഠം പോലും അറിയാത്ത കുറെ ഗ്യാങ്ങും ഉണ്ട് കൂടെ. ഹോസ്റ്റലിൽ ഇപ്പോൾ കുറച്ച് പേര് പറയുന്നുണ്ട് അതിനോള് കുറേ ഡ്രിങ്ക്സൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. എനിക്കറിയില്ല എന്ത് ചെയ്യാന്ന്. മിസ്സസ് സുലേഖ, മോളുടെ ടിസി ആണ്, ഇനി ഇവിടെ അക്കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് അവളെ വിളിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ വരെ അപ്രീഷിയേറ്റ് ചെയ്ത വളരെ ടാലന്റ് ഉള്ള കുട്ടിയായിരുന്നു. But now she's spoiling herself. മോളെ എന്താണ് ഇതൊക്കെ? ഇങ്ങോട്ട് ഓരോരുത്തെന്ന് പറഞ്ഞല്ലേ ഇടക്കത്തെ ബ്രാക്കുകാരനാ. കുറച്ച് സോഷ്യൽ മീഡിയയില് ഞാനിപ്പോ ഒന്നുമല്ല. അവസരങ്ങള് കുറച്ച്, പാട്ടില്ല, പകർത്തി പറഞ്ഞവരാരുമില്ല. സൈറ, എന്റെ മോളുടെ കിടത്തം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാരോടും ദേഷ്യം എന്റെ മോൾക്ക്. ഇപ്പൊ കാര്യല്ല ഉമ്മ, എല്ലാം ശരിയാവും. അവൾക്കൊന്ന് കുറച്ച് സമയം കൊടുത്താൽ മതി. നമുക്കുള്ളൊരു റീഹാബിലിറ്റേഷൻ സെന്ററിലുണ്ടായല്ലോ. എൻ്റെ പപ്പക്കാരെന്നൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ബിമൽ റോയ്. നമുക്ക് നാളെ തന്നെ ഓളെയും കൊണ്ടുപോകാം. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ശ്രീ സുലേഖ, ചിന്നുവിൻ്റെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗം മറ്റു ലഹരി പോലെ തന്നെ അതും ഒരു തരം ലഹരിയാണ്. തൻ്റെ കഴിവുകൾ മറ്റുള്ളവർ എപ്പോഴും പറയണം, അതിൻ്റെ ലൈക്കും കമൻറ്റും ഒക്കെ നോക്കി ഭ്രമിക്കുന്ന ഒരു തരം ഡിപ്പെൻഡൻസി. പിന്നെ പീക്കിൽ നിന്നും പെട്ടെന്ന് തൻ്റെ ഗ്രാഫ് താഴെ പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു കണ്ടീഷൻ.
സൈബർ ബുള്ളിങ് സോഷ്യൽ ആൻസൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. തൽക്കാലം ചിന്നു ഒരാഴ്ച ഇവിടെ നിൽക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞ് മോള് പിന്നെ വീട്ടിലേക്ക് വന്നിരുന്നോ? ഇല്ല, വന്നില്ല. അവളുടെ അഡിക്ഷൻ പിടിച്ചു നിർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് ചാടി അവൾ അവളുടെ പഴയ ഗ്യാങ്ങിലൊക്കെ വീണ്ടും തിരിച്ചു പോയി. മദ്യത്തിന്റെ ലഹരിയിൽ അവൾ ഒരുത്തനുമായി വാക്കു തർക്കമുണ്ടായി. ആ ദേശത്തിൽ എന്റെ മോൾ അയാളെ അടിച്ചു. പക്ഷെ ആ അടിയുടെ വീഴ്ചയിലേ അയാളുടെ തലക്ക് മുറിവേറ്റിട്ട് അയാൾ മരണപ്പെട്ടു. ഒടുവിൽ കൊലപാതക കുറ്റത്തിന് എന്റെ മോളെ കോടതി ശിക്ഷിച്ചു. പ്രതി ചിന്നു യൂസഫ് കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിഞ്ഞതിനാൽ 304A കോസിംഗ് ഡെത്ത് ബൈ റാഷ് ഓർ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം പ്രതിയെ 5 വർഷം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ പ്രായം, ഇപ്പോഴത്തെ മനോരോഗം എന്നീ അവസ്ഥകൾ കണക്കിലെടുത്തുകൊണ്ട് പ്രതി ചിന്നു യൂസഫിനെ 6 മാസം ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിത്ത് സ്ട്രിക്ട് പോലീസ് നിരീക്ഷണത്തോടുകൂടി മാറ്റാനും ബാക്കി 4.5 വർഷം സെൻട്രൽ ജയിലിലേക്ക് മാറ്റുവാനും ഈ കോടതി വിധിച്ചിരിക്കുന്നു. മോളെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിരുന്നു? കണ്ടിരുന്നു, ജയിലിനകത്ത് വെച്ച്. ഉമ്മ, ഉമ്മ, എനിക്കിവിടെ സുഖമാണ്. ഉമ്മ, ഉമ്മക്ക് സുഖല്ലേ? മോളെ, പുറത്ത് ബോധമുള്ളവരെക്കാൾ ബോധമില്ലാത്ത ഈ ആളുകളുടെ കൂടെ നിൽക്കാനാ എനിക്കിപ്പോ ഇഷ്ടം. സോഷ്യൽ മീഡിയയുടെ സ്വാധീനമില്ലാത്ത ഈ ലോകം എനിക്കിപ്പോ ഇഷ്ടായി. സാരല്ലോ ഉമ്മ, ഇവിടെ ആരും തിരിഞ്ഞു പോലും നോക്കാനില്ലാത്ത ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാലും അവരുടെ പെയിൻഫുൾ റിയാലിറ്റീസ് ഒട്ടും ബോറടിക്കാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും. പുറത്ത് പലർക്കും എന്നെ എടയ്ക്കോ ബോറടി തുടങ്ങിപ്പോ എനിക്കെന്നെ ബോറടിക്കുന്നില്ല ഉമ്മ. ഞാൻ അവൾക്ക് അനിയത്തിയും മകളും ഒക്കെയാണ്. ജീവിതകാലം മുഴുവൻ ഈടെ കൂടെ ആയിരുന്നെങ്കിന്ന് തോന്നിപ്പോവാ. പിന്നെ ഞാനിപ്പോ നിസ്കാരം ഒന്നും ഒഴിവാക്കലില്ല ഉമ്മ. അൽഹംദുലില്ല റബ്ബേ. ഞാൻ തിരിച്ചു വരും ഉമ്മയുടെ ചിഹ്നമായിട്ട്. ജയിലിലാണെങ്കിലും എന്റെ മോളുടെ തിരിച്ചറിവിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ എനിക്ക് ഏറെ സങ്കടം ഉണ്ടാക്കിയത് എന്റെ ഇക്കാക്കമാരും റിയാസും എന്റെ മോളെ കഴിഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം ആരും കൂട്ടാൻ വരണ്ട, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞെങ്കിലും എന്റെ മോൾ വന്നില്ല. ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി അവൾ ആ മലമുകളിൽ നിന്ന് അല്ല. ഇതെന്താ വണ്ടി ഇവിടെ നിർത്തിയത്? സാർ, ഇത് എന്റെ വീടാണ്, ഒന്ന് കേറിയിട്ട് പോവാ. സാറിന് ലേറ്റ് ആവോ? ഏയ്, അത് സാരമില്ല. വാ ഇരിക്ക് സാർ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായയോ കോഫിയോ? ചായ മതി. ഇത് ചിന്നുവിന്റെ മുറിയാണോ? എന്റെ ചിന്നുമോളുടെ മുറിയാ. ഞാൻ അവളുടെ മുറി ഒന്ന് കാണട്ടെ. എന്താ സാർ, പുതിയ കഥക്ക് വേണ്ടിയാണോ? നിങ്ങൾ എനിക്ക് വെറും സ്ക്രിപ്റ്റിലെ കഥാപാത്രങ്ങളല്ല ഉമ്മ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ സാറ്, ചായ എടുത്തിട്ട് വരാം. ഇത് ഞാൻ പറഞ്ഞ വാചകമാണല്ലോ, ദൈവീകമായ കല. ദൈവീകമായ കല ജീവവായു പോലെ, അല്ലെങ്കിൽ വെണ്ണക്കല്ലിൽ കൊത്തി വെച്ചതുപോലെ അതിന്റെ താളലയാണ്. എന്താ ശരത്, എന്റെ മോളെ കണ്ടിട്ട് ഷോക്ക്ഡായോ? എന്റെ മോൾ ജസ്ന, ഓർമ്മയുണ്ടല്ലോ ആദ്യമായി താൻ എന്റെ മോളോട് പറഞ്ഞ വാക്കുകൾ? ഒരു നിധി പോലെ എന്റെ മോൾ മനസ്സിൽ കുറിച്ചിട്ട തന്റെ വാക്കുകൾ. നേരത്തെ പറഞ്ഞ കഥയിലെ ചിന്നു. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ ശരത്. നിന്നോട് പറഞ്ഞ ഇരിക്കാൻ ഇരിക്കടോ. ഏയ് ഏയ്, വാട്ട് യു ഡൂയിങ്? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇതിൽ ഈ ഡോർ ലോക്ക് ചെയ്യുന്നു, ഇതിൽ ഗണ്ണൊക്കെ. ഞാൻ എന്താ ചെയ്തത്? ചില പൊളിച്ചയത്തിലൂടെ നമുക്ക് ഈ കഥ ഒന്നുകൂടി തുടങ്ങിയാലോ ഡയറക്ടർ സാറ്? അവനക്കപ്പുറം ചില പെയിൻഫുൾ റിയാലിറ്റീസ് അനുബന്ധമായി. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ കോളേജ്. എന്ത് പെറ്റ, ഒരു അമ്മയുടെ മകന്റെ രൂപമാണെങ്കിൽ സ്വയം ചോദിക്ക്, ലജ്ജിക്കുന്നില്ലേന്ന്? വേദിയിൽ ജസ്ന സുലേഖ, നാടകരചന സംവിധാനം ജസ്ന സുലേഖ. നെക്സ്റ്റ് വി വെൽക്കം. നമസ്കാരം ജസ്ന. മിനിസ്റ്റർ പ്രത്യേകം വന്നത് കുട്ടിയെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യാനാണ്. വെൽ ഡൺ ജസ്ന, വളരെ നന്നായിട്ടുണ്ട്. പ്രിൻസിപ്പളും മിനിസ്റ്ററും പോയതിനു ശേഷം അവളെ കാണാൻ ഒരാൾ കൂടി വന്നിരുന്നു. ജസ്ന, ഞാൻ ശരത്, ശരത് വർമ്മ. സിനിമയിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. നാടകം കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി യുവർ എക്സ്പ്രഷൻസ് ആൻഡ് ഡയലോഗ് ഡെലിവറി. പുതുമുഖത്തെയാണ് ഞാൻ നോക്കുന്നത്. എന്നാലും അടുത്ത ആഴ്ച ഒന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യും, ഡേറ്റ് ഞാൻ അറിയിക്കാം. ദൈവീകമായ കല ജീവവായു. ഇന്നൊരു ശരത് സാർ എന്നെ വന്ന് പരിചയപ്പെട്ട്. ആള് സിനിമയിലെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാ. സാറിന്റെ ആദ്യ പ്രൊജക്ടില് ഒരു ഹീറോയിൻ റോളിന് ഓഡീഷന് വരുമെന്ന് വെച്ച്. പിന്നെന്താ, പോയി നോക്കണോ? സിനിമ നിന്റെ ഡ്രീം അല്ലേ? പക്ഷേ
അടുത്താഴ്ച ഉപ്പാന്റെ ആണ്ടാണല്ലോ, എത്തിങ്ങാനൊന്ന് പോണം. ഞാനുണ്ടാവില്ല. നീ ഒരു കാര്യം ചെയ്, സൈറാനെ കൂട്ടി പോയിക്കോ. അതൊന്നും കൊഴപ്പില്ലുമ്മ, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വന്നോളാം. സർ, ഞാൻ പറഞ്ഞ ഹീറോയിൻ ക്യാരക്ടറല്ലേ, ഇതാണ് ഞാൻ ആ പറഞ്ഞ കുട്ടി. ജസ്ന, ഇത് പ്രൊഡ്യൂസർ പുനൂസ് തരകൻ. ഹലോ ജസ്ന. ഹലോ സർ. തനിക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ നോ ഇഷ്യൂ. പിന്നെ തന്റെ സിനിമയാണ്, തന്റെ നിലനിൽപ്പ് തന്നെ ഈ സിനിമയുടെ വിജയത്തെ ബേസ് ചെയ്തിരിക്കും. ഐ നോ സർ, ഞാൻ 100% കോൺഫിഡന്റ് ആണ് ഈ കുട്ടിക്ക് ആ റോൾ ചെയ്യാൻ പറ്റും. ആ ഓക്കെ, ഗോ ഹെഡ്. ജസ്ന, കൺഗ്രാറ്റ്സ്. താൻ ആ ക്യാരക്ടർ ഓക്കെ ഇടും. ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഞാൻ അറിയിക്കാം. ഹാപ്പി ആയില്ലേ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ മോളെ. സുഹൃത്തുക്കളെ, മലയാള സിനിമയ്ക്ക് ഇതാ പുതിയ നായിക വരുന്നു, നമ്മുടെ സ്വന്തം ജസ്ന. ഒന്ന് പോടിയോടത്ത്, എന്റെ എഴുത്ത് നാടകവും ഈ കോളേജൊക്കെ വിട്ടിട്ട് ഞാൻ എവിടെ പോവാനാ. കൺഗ്രാറ്റ്സ് ജസ്ന, നീ സൂപ്പർ ആണല്ലോ, ബോൺ ടാലന്റഡ് തന്നെ. നീ കൊണോട്ടോഗ്രാഫ് വേ വാങ്ങിക്കേ, പിന്നോളെ കുടിച്ചാ കിട്ടൂല. എന്തും പറയാനും ഷെയർ ചെയ്യാനും ഒരു മെന്ററെ കിട്ടിയല്ലോ. മോളെ ജസ്ലു, ലൈറ്റ് ഓഫ് ആക്കാതെ പാതിരാക്ക്, ആരോടാ മോളെ ചാറ്റീന്ന്? ശരത് സാറാ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനു. ഹീസ് എ വെരി ഗുഡ് പേഴ്സൺ ഉമ്മ. കൊറേ ലേറ്റായി, ഉറങ്ങാൻ നോക്ക്. സാറിനോട് ഇപ്പോ നമ്മളെ കുറിച്ചൊന്നും ഡിസ്ക്ലോസ് ചെയ്യണ്ട, എല്ലാം കഴിഞ്ഞ് നമുക്ക് സാവധാനം പറയാം. ഓക്കേ ഉമ്മ, ഡാൻസ്. സർ, ജസ്നെ ഇപ്പൊ മാറ്റണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒന്ന് രണ്ട് സീൻ തുടങ്ങിയതാ, പിന്നെ ഞാൻ എങ്ങനെ അവരെ പറ്റില്ലെന്ന് പറയും സർ. പിന്നെ പ്രസ് മീറ്റിൽ ഞാൻ അവരുടെ പേരും പറഞ്ഞു പോയി. എടോ ശരത്തെ, തന്റെ ചീപ്പ് സെന്റിമെന്റ്സ് ഒക്കെ വിട്. പടം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചൊള വേണം. തന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടമായിട്ടും ആദ്യ പടം സെവൻസ് മൂവി ഡിസ്ട്രിബ്യൂഷനെ, ഈ പടം റിലീസ് ആയിട്ടത് തമിഴിലും തെലുങ്കിലും ഒക്കെ റീമേക്ക് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാ. തന്റെ കരിയറിന്റെ ഗുണത്തിനാടോ ഞാൻ ഈ പറയുന്നത്. പിന്നെ പ്രസ് മീറ്റ് ആരൊക്കെ നമുക്ക് ഒന്നുകൂടെ സംഘടിപ്പിക്കാമെന്നേ. ആദ്യ നായിക ക്യാരക്ടർ ആപ്റ്റല്ല, സ്വഭാവം ശരിയല്ല, അതുകൊണ്ടൊക്കെ മാറ്റിയെന്ന് പറഞ്ഞാൽ തീർന്ന്. ആരാ ഇതിൻ്റെ പിന്നാലേക്ക് പോയി അന്വേഷിക്കുന്നത്? മാത്രവുമല്ല, തന്നെ ആ കുട്ടിയെ കുറിച്ചൊക്കെ ചെറിയ ഗോസിപ്പൊക്കെ കേൾക്കുന്നുണ്ട്. എടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ അങ്ങ് അവോയ്ഡ് ചെയ്യേ. റബിഷ്, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്ക് കൂടപ്പറപ്പിനെ പോലെ ആ കുട്ടി ആയിരിക്കാം, ബട്ട് യു ഹാവ് ടേക്ക് കെയർ ഓഫ് മീഡിയ. തൻ്റെ കരിയറിൻ്റെ തുടക്കമാണല്ലോ, ഒരാളുടെ കരിയർ നശിക്കാൻ ഇതുപോലെ ഓരോ കുക്കിടപ്പ് സ്റ്റോറീസ് മതി. ഞാൻ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ടീം പറഞ്ഞ ഡീല് സമ്മതിക്കും. തമിഴിലും തെലുങ്കിലും ഒക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള അവർ പറഞ്ഞ ഹീറോനെ കാസ്റ്റ് ചെയ്യേ. തൽക്കാലം കൊള്ളില്ലെന്ന് പറഞ്ഞ് ആ കുട്ടിയെ മാറ്റേ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഡയറക്ടറെ നോക്കേണ്ടി വരും. സി ജസ്ന, പറയുന്നുണ്ടെന്ന് തോന്നരുത്, നമ്മൾ അന്നെടുത്ത ആ വിഷ്വൽസിന്റെ സീറ്റ്സ് ഒക്കെ വീണ്ടും നോക്കി. കുട്ടി ആ ക്യാരക്ടറിന് ആപ്റ്റ് ആവുന്നില്ല, ഞങ്ങൾ മറ്റൊരാളെ കാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സാർ എന്താ പെട്ടെന്ന് ഇങ്ങനെ? ഞാൻ ആപ്റ്റ് ആണെന്നല്ലേ സാർ പറഞ്ഞു. ഓ കുട്ടി, ഇത് സിനിമയാണ്, പല ചേഞ്ചസ് ഉണ്ടാവും. സാർ സാർ സാർ, എവിടെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാ ഞാൻ ഇംപ്രൊവൈസ് ചെയ്യാ സാർ. മാത്രമല്ല ഈ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ മെന്റലി വെൽ പ്രിപ്പയർഡ് ആണ് സാർ. സാർ അത് മാറ്റുമ്പോ കോളേജിലും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പോയി. അതാണ് തെറ്റ്, സിനിമ കംപ്ലീറ്റ് ആദ്യം ആരോടും ഒന്നും പറയരുത്. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പൊക്കോളൂ. പെട്ടെന്ന് എന്താ സാർ ഒരേ കളിച്ച പോലെ? ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഹീറോയിൻ ചേഞ്ചസ് പുതുമയൊന്നും അല്ല സിനിമയിൽ. പ്രസ് മീറ്റ് നടത്തിയോ സംഘടനയിൽ പരാതി പറഞ്ഞോ വേറൊരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ നീ ഒരു കാലത്തും സിനിമയിൽ കാണില്ല, ഓർത്തോ. ജസ്ന, ദിസ് ഈസ് നോട്ട് ദി എൻഡ്. എവറിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. അങ്ങനെ കണ്ടാ മതി ഇതിനാ. പിന്നെടോ, നിനക്ക് നിന്റെ ടാലന്റ് ഉണ്ട്, പിന്നെന്താ? ഡേ വിൽ കം, നിന്റെ ദിവസം വരുമടോ. മോളെ ജസ്റ്റിനു ടി വി ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ നോക്ക് മോളെ. കൊറേ ദിവസായില്ലേ മോളെ ഈ ഇരിപ്പ് ഇരിക്കുന്നു. എനിക്കൊന്നുമില്ല അമ്മ, ഉമ്മ പോയി കിടന്നു. വലിയ വിജയത്തിന്റെ ആഘോഷത്തിലാണ് നമ്മളിപ്പോൾ. നമ്മുടെ കൂടെ സിനിമയുടെ സംവിധായകൻ ശരത് വർമ്മയുണ്ട്, പ്രൊഡ്യൂസർ പുനൂസ് തരകൻ, ആൻഡ് ഹീറോയിൻ സംഗീത. നമുക്ക് സംവിധായകൻ നിന്ന് തുടങ്ങാം. ശരത് സാർ, എങ്ങനെ നോക്കിക്കാണുന്നു ഈ വിജയം? തീർച്ചയായിട്ടും വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. താങ്ക്സ് ടു ഗോഡ്, എന്നെ ഇവിടെ വരെത്തിച്ച എല്ലാവർക്കും ആയിട്ട് ഞാൻ എന്റെ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ രണ്ട് ഭാഷകളായിട്ട്, മലയാളത്തിലും തമിഴിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 3000 തിയേറ്റർ. ഇപ്പൊ രണ്ടാം വാരം നല്ല സിനി കളക്ഷനിൽ മുന്നേറുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. Sangeeta, how do you feel the victory of the movie? Actually, I can't express my happiness. Thanks to director Sharad sir for giving me such a wonderful role. Sir, mattoru nayike maatikondana Sangeeta ee role like cast cheyathalle. Actually, she was not fit for that role. Adondana njangal nayike maatti. Mattalla adana ee cinemayude turning point. And Sangeeta valare manoharayitta role. Kenda pattiya Jasnu? Light off eeyuma. Nan ottakke irunnotte. Sir, enikku reply onnum therunnillumma.
സ്വപ്നം കാണാൻ പഠിപ്പിച്ച സാർ പൊന്നോട് ഒന്നും മിണ്ടുന്നില്ലുമ്മ, ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ലുമ്മ, പേഴ്സണലി അവോയ്ഡ് ഇത് സഹിക്കുന്നില്ലുമ്മ. സാറിന് എന്റെ മോളെ വേണ്ടെങ്കിലേ നമുക്ക് ഓല വേണ്ടാന്ന് വെക്കാൻ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തണം, അതാണ് റിയാലിറ്റി. എനിക്കതിന് കഴിയുന്നില്ലുമ്മ. നിനക്കതിന് കഴിയും, കഴിയണം മോളെ. ജസ്ന, ഇനി നമുക്കൊന്ന് മെഡിറ്റേഷനിലേക്ക് പോയാലോ? ഇത് ഒരു തരം ട്രോമ ബോണ്ടിങ് എന്നൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. ഇൻവാലിഡേഷൻ, റിജക്ഷൻ, അവോയ്ഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളാണ്. ഞാൻ നിനക്ക് ചില ടൂൾസ് ഒക്കെ പറഞ്ഞുതരാം. അഫർമേഷൻ, ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, വിസ്വലൈസേഷൻ, സെൽഫ് ലവ്, ഡെയിലി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് ആദ്യം നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസം വേണം. പിന്നെ എപ്പോഴും ഓർക്കുക, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. അതിന്റെ കീ ശരത് സാറിന്റെ കയ്യിൽ നിക്ഷേപിച്ചതല്ലേ ജസ്നയ്ക്ക് ഈ പ്രോബ്ലം എല്ലാം വന്നത്. ഫോർഗെറ്റ് ദ പാസ്റ്റ്, താൻ ഒട്ടും പുറകിലല്ല. യു ഹാവ് ഇമ്മെൻസ് ടാലന്റ്സ്, ഫോക്കസ് ഓൺ ദാറ്റ്. നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് തന്നെയാണ് ഒരു റിഫ്ലക്ഷൻ പോലെ നമ്മളിൽ സംഭവിക്കുന്നത്. കാരണം നമ്മുടെ മൈൻഡിന്, സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു എക്സ്ട്രോർഡിനറി പവർ ഉണ്ട്. മെഡിറ്റേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ ആയി ഒരുവിധം ജീവിതത്തിലേക്ക് എന്റെ മോൾ തിരിച്ചു വന്നതിന് ശേഷം ഒരിക്കൽ കൂടി എന്റെ മോൾ നിന്നെ കാണാൻ വന്നിരുന്നു. ഓർക്കുന്നുണ്ടോ നീ? ഓർക്കുന്നുണ്ടോടാ ആ ദിവസം നീ? കുട്ടി, എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് എന്റെ കരിയർ, അതാണ് എനിക്ക് വലുത്. അല്ലാതെ തന്റെ മുതലക്കണ്ണീന് സമാധാനം ഉണ്ടാക്കില്ല. ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ക്ലൈമാക്സ് ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഓരോന്ന് കയറി വരുന്നത്. ഇനിയും ശല്യം ചെയ്ത എനിക്ക് പോലീസിന് കംപ്ലൈന്റ് ചെയ്യേണ്ടി വരും, അതും കൂടി എന്നെ കൊണ്ട് ചെയ്യിക്കും. എന്റെ മോൾക്ക് പറയാനുള്ളതൊന്നും കേൾക്കാതെ ശല്യം എന്ന ഒറ്റൊരു വാക്കിൽ അവളുടെ മുന്നിൽ നീ ഇതിന്റെ വാതിലടച്ചപ്പോ എന്റെ കുട്ടി പിന്നെയും തകരായിരുന്നു. ഒരു പ്രാന്തിയെ പോലെ വഴിയിൽ ഒറ്റപ്പെട്ടു പോയ എന്റെ മോളെ ഒരുത്തൻ കയറി പിടിക്കാൻ ശ്രമിച്ചു. സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്റെ മോൾ അയാളെ തള്ളി മാറ്റിയതാണ് ഒരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. പ്രതി ജസ്ന സുലേഖ കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിഞ്ഞതിനാൽ പ്രതിയെ 5 വർഷം കഠിന തടവിന് വിധിച്ചിരിക്കുന്നു. നിനക്കറിയോ ഞാനോ എന്റെ മോൾ എത്രമാത്രം അനുഭവിച്ചെന്ന്? നിന്റെ സ്വന്തം കരിയർ ബിൽഡപ്പ് ചെയ്യാൻ നീ കണ്ടെത്തിയ നിന്റെ കാരണങ്ങളിൽ തകർന്നു പോയത് അവളുടെ സ്വപ്നങ്ങളാണ്, എന്റെ മോളുടെ ജീവിതമാണ്. ഈ ഒരു ദിവസത്തിനായി കുറെ കാലങ്ങളായടാ ഞാൻ കാത്തിരിക്കുന്നത്. അതിനായി പടച്ചവൻ ഇട്ടു തന്നതാടാ ഈ അവസരം. പ്രൊഡക്ഷൻ മാനേജർ സുനിത് പെരുമ്പാവൂർ വഴി ആ മലയുടെ മുകളിൽ എത്തിക്കുക എന്നത് എന്റെ തിരക്കഥയാണടാ. എന്ത്? അപ്പൊ നിങ്ങൾ ലൈക്ക് ഓൾവേസ് ഇൻ യുവർ സ്ക്രിപ്റ്റ്, ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് നിന്റെ ജീവിതത്തിലും വേണ്ടടാ. നൗ ഇറ്റ്സ് മൈ ടേൺ. ഒന്നും ചെയ്യരുത്. അതെ, മരിച്ചിട്ടില്ല സാർ. മരിക്കാൻ ചാടിയെങ്കിലും ദൈവനൊക്കെ ആയുസ് നീട്ടിത്തന്നിക്ക്. എന്റെ ഉമ്മയുടെ 5 നേരത്തെ നെഞ്ചുരുക്കിയ പ്രാർത്ഥന. ചിലപ്പോ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ടെന്നാവും ദൈവത്തിന്റെ തീരുമാനം. ഒരു പക്ഷെ ഒന്നുകൂടി ഇങ്ങനെ നേരി കാണാൻ വേണ്ടിയായിരിക്കും ഞാൻ ഇന്ന് ഈ വീൽ ചെയറിൽ ഇരിക്കുന്നത്. എന്റെ സൈറ പറഞ്ഞ പോലെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ. കഴിഞ്ഞെന്നൊക്കെ ഞാനിപ്പോ അങ്ങനെയാ കാണുന്നേ. സാറ് വലിയൊരു കലാകാരന, ഇനി ഒരുപാട് കലാസൃഷ്ടികൾ പുറത്തു വരാനുണ്ട്. ഉമ്മ, വി ഷുഡ് റെസ്പെക്ട് ഹിം. സാർ പോയിക്കോ, അധികം ലേറ്റ് ആണ്ട. ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ്. സാറിന് എൻ്റെ കൺഗ്രാറ്റ്സ്. സാർ എക്സ്ട്രീംലി സോറി സാർ, ഒരുപാട് ശല്യം ചെയ്തതിന്, അമിതമായി സാറിന് സ്നേഹിച്ചതിന്, എന്റെ സന്തോഷത്തിന്റെ താക്കോൽ സഹറിൽ നിക്ഷേപിച്ചതിന്. ശബ്ദം നൽകിയവർ ചിത്ര രാജേഷ്, ഷാഹിദ ജലീൽ, ഫൈസൽ അരിക്കാട്ടെ, നുഫൈസ എം ആർ, മൻസൂർ അലി, മുഹമ്മദ് ടി കെ, ഒ കെ പരുമല, സുധൻ തൈവീട്ടിൽ, അഷ്റഫ് നെല്ലിയോട്ട്, പ്രവീൺ ഷേണായി, അപർണ രനീഷ്, ഷാജഹാൻ മുന്നാബായ്, അർഷ ഓമനക്കുട്ടൻ, ജയശ്രീ സുരേഷ്, ഹർഷ മൊയ്തു.